सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद ഭാഗവതം പഠിക്കാൻ മോഹിക്കുന്ന ഭക്തർക്ക് പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് പ്രോത്സാഹനമായിക്കൊണ്ട് മനോഹരമായൊരു ഭാഗം ഭാഗവതത്തിൽ കാണാം. ശ്രീനാരദ മഹർഷി വ്യാസമഹർഷിയോട് പറയുന്ന ഭാഗം. നയദ്വചശ്ചിത്രപദം ഹരേർയശോ ജഗത് പവിത്രം പ്രഗണീത കർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസ नयत्र हंसा निरमन्द्युशिक्षया तद्वाग् विसर्गो जनदाख विप्लवो यस्मिन् प्रतिश्लोकमबद्धवत्यपि नामान्यनन्दस्य यशोऽङ्गितानि यत् शृण्वन्ति गायन्ति गृह्णन्ति साधवः. വ്യാസമഹർഷി ധാരാളം രചനകൾ നടത്തി, പലതും എഴുതി. മനസ്സുകൊണ്ട് ഇത്രയധികം അധ്വാനിച്ച വേറൊരു ആള് ലോകത്തില്ല. അത്രയ്ക്കധികം കഷ്ടപ്പെട്ടു. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു തൃപ്തി വരുന്നില്ല, ഒരു കൃതാർത്ഥത ഉണ്ടാവുന്നില്ല. അങ്ങനെ അദ്ദേഹം ദുഃഖിച്ചിരിക്കുമ്പോൾ നാരദ മഹർഷിയെ കണ്ടു. മഹർഷിയോട് തൻ്റെ ദുഃഖം പറഞ്ഞു. ഇതിനുള്ള കാരണം എന്തെന്ന് അങ്ങ് പറയണം എന്ന് മഹർഷിയോട് പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞതാണിത്. അല്ലയോ വ്യാസരെ, ശരിയാണ്, അങ്ങ് ധാരാളം വർണ്ണിച്ചു പലതും, ശരി തന്നെ. ധർമാർത്ഥകാമങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് വിസ്തരിച്ച് വർണ്ണിച്ചു, ഭഗവൻ മഹിമയും പറഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായില്ല. ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം അങ്ങ് ഈ ഭഗവാന് കൊടുത്തില്ലേ എന്നൊരു സംശയം. ഭഗവൻ മഹിമ അങ്ങ് പൂർണ്ണമായും വെളിപ്പെടുത്തിയില്ല. ധർമാർത്ഥകാമങ്ങളെക്കുറിച്ചോ അങ്ങ് വിശദമായിട്ട് ചർച്ച ചെയ്തു. അത്രയ്ക്ക് പ്രാധാന്യം അങ്ങ് ഭഗവാന് കൊടുത്തിട്ടില്ല. ഒന്ന് ഞാൻ പറയട്ടെ, ഈ ഭഗവത് കഥ ഉൾക്കൊള്ളാത്ത വാഗ്വിലാസത്തെ കാക്കകൾക്ക് കുളിക്കാനുള്ള പൊട്ടക്കുളമായിട്ടേ സജ്ജനങ്ങൾ കണക്കാക്കുള്ളൂ. ഭാഷയിൽ അല്പമൊക്കെ തെറ്റുപറ്റിയാലും യസ്മിൻ പ്രതി ശ്ലോകം അബദ്ധവത്യപി, ശ്ലോകം ശ്ലോകം അബദ്ധം സംഭവിച്ചാൽ പോലും അതിൽ ഈശ്വര വിഷയമാണെങ്കിൽ, അത് ഭക്തിയോടുകൂടിയാണ് ചെയ്യണതെങ്കിൽ, അതിൽ ഭഗവത് കാര്യമാണ് ഉൾക്കൊള്ളുന്നത് എങ്കിൽ അത് ജനമനസ്സുകളെ ശുദ്ധീകരിക്കുന്നു, അത് സജ്ജനങ്ങളെ ആദരിക്കും. അതല്ലാതെ ചമത്കാര സുന്ദരങ്ങളായിട്ട് വിശിഷ്ട പദങ്ങളോടുകൂടിയതാണെങ്കിലും അതിൽ ഈശ്വര വിഷയം പ്രതിപാദിക്കുന്നില്ലെങ്കിൽ അത് സജ്ജനങ്ങൾ ആദരിക്കില്ല. അത് കാക്കകൾ കുളിക്കുന്ന ചളിക്കുണ്ടായിട്ട് പന്നികളൊക്കെ വന്ന് കുളിക്കുകയായിരിക്കും, പക്ഷെ പരമഹംസന്മാർ അരയന്നങ്ങൾ വന്ന് കുളിക്കില്ല. അപ്പോൾ അരയന്നങ്ങൾ വരണമെങ്കിൽ, സജ്ജനങ്ങൾ വരണമെങ്കിൽ, സജ്ജനങ്ങൾ ആദരിക്കണമെങ്കിൽ അതിൽ ഈശ്വര വിഷയം പ്രതിപാദിക്കണം. അതിൽ തെറ്റു വന്നാൽ പോലും സാരല്ല, ഭാവമാണ് പ്രധാനം. പറയാറുണ്ടല്ലോ, ഭഗവാൻ വിഭക്തി നോക്കില്ല, ഭക്തിയാണ് നോക്കാന്ന്. ഭാഗവതം എങ്ങനെ അറിയണമെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഭക്തിയാ ഭാഗവതം ജ്ഞേയം, ഭക്തി കൊണ്ടറിയണം ഭാഗവതം എന്നാണ്. ഇപ്പം ഭക്തി ഇല്ലാത്തവർക്ക് ഭാഗവതം കിട്ടുമോ? കിട്ടും, കിട്ടില്ല പറയണില്ല. കയ്യിൽ കിട്ടും, പക്ഷേ ഹൃദയത്തിൽ കിട്ടില്ല. ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ ഭക്തി വേണം. നിർവ്യാജമായ, നിഷ്കളങ്കമായ, നിർമ്മലമായ ഭക്തി വേണം. അപ്പം ഭക്തിയോടുകൂടി പഠിക്കുക. അതിൽ തെറ്റു വന്നാലും സാരല്ല. പണ്ട് ശ്രീരംഗത്ത് ഒരു ഭക്തൻ ആ അമ്പലത്തിൽ വന്ന് മുന്നിൽ തന്നെ ഇരുന്ന് കേമായിട്ട് ഭഗവത്ഗീത പാരായണം ചെയ്യും. പാരായണം ചെയ്യുക പറഞ്ഞാൽ ഓരോരോ ശ്ലോകത്തിലും തെറ്റുകൾ അനവധി. ഇങ്ങനെ അദ്ദേഹം ഗീത വായിക്കുന്നത് കണ്ടപ്പോൾ പല പണ്ഡിതന്മാരും വന്ന് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കല്ലോ, ഭഗവത്ഗീത തെറ്റി ജപിച്ചാൽ പാപം കിട്ടും, അതുകൊണ്ട് ജപിക്കല്ലോ, പ്രത്യേകിച്ച് ഈ മുന്നിൽ തന്നെ വന്ന് ഇരിക്കരുതെന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് പോയി. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ശ്രീരംഗത്ത് വന്നപ്പോൾ ആ അമ്പലത്തിൻ്റെ പിന്നിലിരുന്ന് അദ്ദേഹം ഗീത ചൊല്ലുന്നത് കേട്ടു. ഒരു തൂണിൽ ചാരിയിരുന്നും കൊണ്ട് ഭക്തിയോടുകൂടി അദ്ദേഹം ഗീത വായിക്കുകയാണ്. ഗീത വായിക്കുന്ന സമയത്ത് വേറൊന്നും നോക്കണില്ല, ചുറ്റും ആളുകളുണ്ടോ, കേൾക്കുന്നുണ്ടോ, ആരെങ്കിലും കാണാനുണ്ടോ, ഒന്നും നോക്കണില്ല. ആരും കാണാതെ ഒരു ഭാഗത്ത് ഒരു തൂണിൻ്റെ മറവിലിരുന്ന് വായിക്കുകയാണ് അദ്ദേഹം. അതും വായിക്കുമ്പോൾ, ഓരോരോ ശ്ലോകങ്ങളും വായിക്കുമ്പോൾ കണ്ണീര് വരികയാണ്. ഭഗവാന്റെ സ്വരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹം വായിക്കുന്നത്. എന്നാൽ അക്ഷരങ്ങളൊക്കെ വ്യക്തമാണോ? അല്ലേ, അല്ല, അക്ഷരങ്ങളൊക്കെ തെറ്റാ. ഇദ്ദേഹത്തിൻ്റെ ഭക്തിഭാവം കണ്ട് ചൈതന്യ മഹാപ്രഭു കുറച്ചു നേരം നോക്കി നിന്നു. പെട്ടെന്നാണ് അദ്ദേഹം അറിഞ്ഞത് തൻ്റെ പിന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നു എന്ന്. നോക്കിയപ്പോൾ ചൈതന്യ മഹാപ്രഭു. കണ്ടതോടുകൂടി അദ്ദേഹം എഴുന്നേറ്റു. അയ്യോ ക്ഷമിക്കണേ, ഞാൻ അറിയാണ്ട് വായിച്ചു പോയതാണ്, ശരിയാണ്, തെറ്റി വായിക്കുന്നത് മോശമാണെന്ന് എനിക്കറിയാം, എന്നോട് ഇവിടെയുള്ള പല പണ്ഡിതരും അത് പറഞ്ഞു, അതുകൊണ്ട് അവർക്ക് വിഷമമുണ്ടാകരുതിയിട്ടാണ് ഞാനിതാ അമ്പലത്തിൻ്റെ പിന്നിലിരുന്ന് ആരും കാണാതെ വായിക്കുന്നത്.
വായിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പലപ്പോഴും ശ്രമിച്ചു നോക്കി, വായിക്കാതിരിക്കാൻ ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. അതുകൊണ്ട് വായിച്ചു പോയതാണ്, ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുറത്ത് തടവിയും കൊണ്ട് ആനന്ദ കണ്ണീര് വിട്ടും കൊണ്ട് മഹാപ്രഭു പറയാണ്, നിന്നെയാണ് ഈ ഗീതാമാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഈ ഭാവം ഉണ്ടല്ലോ, ഈ ഉപാസനാഭാവം, ഈ ഭക്തി, അതാണ് ആവശ്യം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിക്കാനുണ്ടായത്. അതുകൊണ്ട് ഭക്തിയോടുകൂടെ, ഈശ്വര വിചാരത്തോടുകൂടെ, വിനയത്തോടുകൂടെ ഈ ഭാഗവതം പഠിക്കുക, അത് പാരായണം ചെയ്യുക. അതിൽ തെറ്റ് വന്നാലും സാരല്ല, തെറ്റ് വന്നാലും സാരല്ല എന്ന് പറയുന്നത് തെറ്റിച്ച് വായിക്കാനുള്ള ലൈസൻസായിട്ട് കൂട്ടരുതേ. ഒരുവിധമാണെങ്കിൽ ഞാൻ തെറ്റിക്കില്ല എന്ന് തീരുമാനിക്കണം. ഒരാളത് തിരുത്തി തന്നാൽ പിന്നീട് ആ തെറ്റ് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഭക്തിയോടുകൂടി ഈ ഭാഗവതം വായിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.